ും അവൻ പൊടിയിൽ നിവർത്തുന്നു കുപ്പയിൽ ദരിയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും അവകാശമായി നൽകുകയും ചെയ്യുന്നു എന്ന വചനപ്രകാരം എന്നെയും പൊടിയിൽ നിന്നും കുപ്പയിൽ നിന്നും കർത്താവ് ഉയർത്തി മധുരയ്ക്ക് എന്റെ സ്വദേശം മധുരയ്ക്ക് അടുത്ത ഉസ്ലാംപട്ടി എന്ന സ്ഥലത്താകുന്നു ഇടത്തിലെ പതിനേഴ് വയസ് വരയ്ക്കും നാ ജീവനുള്ള മെയ്ദേവനെ അറിയാതെ വിത്യാസമാണ് ഒരു ഭക്തിയിലെ നാട്ടവനാ അതിലെ ഭക്തി വൈരാക്കമാ ജീവിത வந்தேன் എൻ്റെ പതിനേഴ് വയസ്സുവരെയും ജീവനുള്ള സത്യദൈവം ആരെന്നറിയാതെ പലവിധമായ ആരാധനകളിലും ഭക്തിയുടെ പല വേഷങ്ങളിലും ഞാൻ ജീവിതം കഴിച്ചു പോന്നു ആണും അത് എനിക്ക് മികുന്ന ഉമയാണ് ഭക്തി പോലുള്ള ഭക്തിയായി കാണപ്പെട്ടത് എങ്കിലും അതൊക്കെ എനിക്കൊരു യഥാർത്ഥ ഭക്തിയുള്ള ഒരു ജീവിതം പോലെ തോന്നിയിരുന്നു വീട്ടിലെയോ കുടുംബത്തിലെയോ ജീവിതത്തിലേയോ മെയിന സന്തോഷം സമാധാനം നിമ്മതി എന്നാൽ എന്റെ ഭവനത്തിലോ കുടുംബത്തിലോ ജീവിതത്തിലോ ഒന്നും ഒരു യഥാർത്ഥ സന്തോഷം വാസ്തവമായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല ഭക്തി ഉള്ളവനെ ദേവൻ യഹോവ കൊള്ളുകാരൻപടിയേണ്ടതാണ്

എനിക്കുണ്ടായത് കൊണ്ട് യേശുവിനെ പറ്റി കേൾക്കുമ്പോഴെല്ലാം ഞാൻ അവങ്കിലേക്ക് ചായുവാൻ ഇടയായി ഒരു കാന്തം എങ്ങനെയാകുന്നു ഇരുമ്പിനെ ആകർഷിക്കുന്നത് അതുപോലെ തന്നെ എന്റെ മനസ്സും ജഡവും ആഗ്രഹിച്ചതുപോലെ പതിനേഴ് വയസ്സുവരെ ഞാൻ ജീവിച്ചു പോന്നു പാപം ഒരു പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള സത്യ വചനം പോലെ ഒരു മരിച്ച ജീവിതമാകുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുടേ പതിനേഴാമത് വയതിലെ ഒരു നാൾ സംഭവത്തിന് എന്ന വീട്ടുകാരെ ബന്ദോസ് സഭ ഇരുന്നത് നാങ്കൾ അടിക്കടി പോയി അങ്ങനെ വേദിക്കാത്ത് പരിഹാസം പറഞ്ഞു വിട്ട് വരുവോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിനടുക്കൽ ഒരു ബന്ധുക്കോസ് സഭയുണ്ടായിരുന്നു ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ആ സഭയുടെ അടുക്കൽ ചെന്ന് കാഴ്ചക്കാരെ പോലെ നിന്ന് പലവിധമായ പരിഹാസങ്ങൾ ഞങ്ങൾ അവിടെ ഉണ്ടാക്കുകയും അങ്ങനെ തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു അൻ്റെ പോയി നിന്നു കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഒരു ദിവസം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ദൈവം എന്നെ സന്ദർശിപ്പാനിടയായി വാർത്തയെ എന്നോട് പേശിനെ വചനങ്ങൾ പല വിധത്തിൽ എന്നോട് സംസാരിപ്പാൻ ഇടയായി അപ്പോഴത് എനക്കുള്ള ഒരു ആളമാണ് ഒരു ഉണർവും ഭയവും ഉണ്ടാകുന്നത് അപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ആഴമായ ഒരു ബോധവും ഒരു ദൈവഭയവും എന്നിലേക്ക് വരുവാനിടയായി இன்றைக்கு மறித்தால் நித்தியத்தை எங்கே கழிப்பாய் என்றதான கேள்வியை அந்த ஆண்டவர் எனக்குள்ள எழுப்பினார் தெய்வம் என் உள்ளில் சோதிப்பான் இடையாய் நான் அவிதமாக நான் பாவத்தில் முழுகி ஜீவித்துக் கொண்டிருந்த எனக்கு பெரிய பயம் உண்டானது அங்கே பாவத்தில் வளர ஆழ்ந்து ஜீவிச்சு கொண்டிருந்த எண்ணிக்கு ഉള്ളിൽ വലിയൊരു ഭയം തട്ടുവാനിടയായി തൻ പാവങ്ങളെ മറക്കടയറ്റ അവക്കി ചെയ്തു വിട്ടു വിടോ ഇറക്കം പെരുവാന് അന്ത വസനം വാർത്തകളിൽ നാട്ടേ തന്റെ ലങ്കനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നുള്ള വചനവും എന്നെ തൊടുവാനിടയാന്ന് എനിക്ക് ദൈവത്തിന്റെ മഹാ കരുണ ലഭിച്ചു എന്ന് മാത്രമേ പറയുവാനുള്ള അവരുടെ എല്ലാ മന്ദിയത്തിൽ ചെന്ന് ഞാൻ വളരെ കണ്ണീരോടെ കരഞ്ഞ് നിലവിൽപ്പാൻ ഇടയായ പാവങ്ങളെ നീക്കി നമ്മുടെ ജപിച്ച് പാവത്തെ അരിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്നുള്ള വചനം പോലെ നാം കരഞ്ഞ് പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ രക്തം എന്നെ കഴുകുന്നതെ നാൾ ഉണർന്നേൻ ആ യേശുവിന്റെ രക്തം എന്നെ കഴുകുന്നത് എനിക്ക് ഉണരുവാനിടയായി അകന് പോവതെന്തേൻ എന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഇരുൾ അകന്ന് നീങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഒരു വന്നതെ നാ അനുഭവിച്ചേ വലിയൊരു വെളിച്ചം എന്റെ ഉള്ളിലേക്ക് വന്നത് ഞാൻ അനുഭവിച്ചു

கத்தராயு இயேசு கிறிஸ்தனுடைய இந்த பெரிய ரட்சிப்பை நான் பெற்றுக்கொண்டேன் 1977 ஆம் வருஷம் இந்த கர்த்தாவாய் இயேசு கிறிஸ்து முகாந்திரமுள்ள வெளியே ரட்சையை ஞானும் சுவாயத்தமாக்குவான் இடையா நான் ஆரம்பத்தில் இயேசுவின் மேல் அன்பாய் இருப்பேன் ஆனால் இந்த சத்தியங்கள் உபதேசங்கள் உண்மையாய் பரிசுத்தமாக ஜீவிக்கணும் என்ற கேட்டாலே பயந்து விடுவேன் ஒதுங்கி விடுவேன் ഞാൻ ആദ്യമായി യേശുവിനോടെല്ലാം സ്നേഹമുള്ളവനായി കാണപ്പെട്ടു പക്ഷേ ഈ തിരുവചന സത്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഒരു വലിയ ഭയം എന്നെ ഭരിക്കുകയും ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയും ചെയ്തു എപ്പോഴും പല വിധത്തിൽ എന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുവാനിടയായി എങ്ങനെ വാസ്തവമായി ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയും എന്ന് മനുഷ്യരാൽ അസാധ്യം പല വിശുദ്ധന്മാരും എനിക്ക് പറഞ്ഞു തരുവാനിടയായി രക്ഷിക്കപ്പെട്ട നീങ്ങി നീങ്ങിപ്പോയിട്ട് എന്നാൽ രക്ഷ വാസ്തവമായി പ്രാപിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള അന്യ ഭയങ്ങൾ എന്നെ വിട്ട് നീങ്ങുവാനിടയായി സിനിമാ ഭരാന്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു

മുൻ ജലസ്നാനത്തെ പറ്റി ദൈവത്തിന്റെ വചനം എന്നോട് ഉപദേശിപ്പാനിടയായി ജലത്തിനാലും ആവിനാലും രാജ്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവ രാജ്യത്തിനുള്ളിൽ കടപ്പാൻ സാധ്യമില്ല എന്നുള്ള ആ തിരുവചന സത്യം ഞാനും കേൾക്കുവാനിടയായി തയങ്കിക്കൊണ്ടിരിക്കുമ്പോഴത് വാർത്ത എന്നെ സന്ധിത്തത് പെട്ടേഴ് ജലസ്നാനത്തിന് മുമ്പിൽ ഞാൻ മടിച്ചു നിന്നപ്പോൾ ദൈവത്തിന്റെ തിരുവചനം ശക്തിയായി എന്നോട് ഇടപെടുകയും ഞാൻ അതിനായി സമർപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ നാമത്തിന് അധം ഉണ്ടാവട്ടെ അഭിഷേകത്തെ പറ്റിയും

അതിനെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചും മറ്റു കൂട്ടങ്ങൾക്ക് കടന്നുപോയി സകല ജടത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരുറവുകളും തുറക്കും എന്റെ വസനത്തെവരുടെ ഊളിയൊല്ലി തന്നിരുന്ന ഏറ്റു പറഞ്ഞ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേപ്പ് പോത്തിരിപ്പ് യോഗത്തിലേക്ക് പോയി അന്ന് എനിക്ക് അഭിഷേകം ലഭിച്ചില്ല അഭിഷേകം രാത്രി പ്രാർത്ഥനയ്ക്കായി ഞാൻ ഇരുന്നു അന്നും അഭിഷേകം ലഭിച്ചില്ല മികുന്ന് ദുഃഖത്തോട് കാണപ്പെട്ടേ വളരെ അധികം

നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഭൂമി എല്ലായിടവും സാക്ഷ്യം എന്റെ സാക്ഷിയായി തീരുമെന്നുള്ള വചനപ്രകാരം ആണ്ടോക്കുള്ള ആശയോടും ആ വിധത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ച് വളരെ ആഗ്രഹത്തോടെ വാഞ്ചിയോടെ മുന്നേറിക്കൊണ്ടിരുന്നു എന്നെല്ലാം കേൾവിട്ട് അറിഞ്ഞ ഉടനെ വരോധമായി എളും വിട്ടാൽ என்னால் எட்டுகார் இதொக்கே கண்டும் கேட்டுக்கொண்டிருக்கோ அவர் சக்தி எனிக்கு விரோதமாக எழுநேல்பானிடையாய் ஒருவன் கிறிஸ்துக்குள் தேவபக்தியா இருக்க மனதா இருக்கும்போதே துன்பப்படுவான் என்று சொன்னபடியே எனக்கு ഉപദ്രവങ്ങൾ എളും വിട്ടത് ഭാ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നുള്ള സത്യവചന പ്രകാരം അനു പലവിധ പലവിധമായ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഞാൻ നേരിടുവാനിടയായി തകപ്പനാ നീ സു ഏതോ വിളയാട്ടോ അങ്ങനെ നിലത്തോം ഇപ്പോഴത്തെ പോകുന്നത് സരില്ല അങ്ങ് പോകൂടേ நம்முடைய ஜாதி நம்முடைய ஜனங்கள் நம்முடைய குலதெய்வம் நம்முடைய வழிபாடை விட்டு அங்கே போகக்கூடாது என்று சொல்லி கடினமாய் கண்டித்தார் എൻ്റെ പിതാവിനോട് പ്രകാരം പറയുവാനിടയായി ചേർന്നു ഇത്രയും നാൾ നീ വെറുതെ ഒരു തമാശ രീതിയിൽ അവിടെ കടന്നുപോയി എന്നുള്ള എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത് പക്ഷേ ഇനിയും നീ അവിടെ പോകുവാൻ പാടില്ല കാരണം നമ്മുടെ ജാതിയും നമ്മുടെ കുടുംബശ്രേഷ്ഠതയും കുല ദൈവങ്ങളെയും നമ്മുടെ വഴിപാടുകളും ആരാധനകളും ഒന്നും വിട്ട് നാം മറ്റു കാര്യങ്ങൾക്ക് പുറകെ പോകുവാൻ പാടില്ല എന്ന് കഠിനമായി എന്നെ എന്നോട് നിർജ് നിർദ്ദേശിപ്പാനിടയായി

നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവചന സത്യമെല്ലാം ആ കാലങ്ങളിൽ എനിക്ക് പറഞ്ഞു തരുവാനിടയായി നാമത്തിനു മൗത്വം ഉണ്ടാകട്ടെ ഉപദ്രവത്തിൽ എന്നെ വിടു എന്നാൽ ദൈവം അങ്ങനെയുള്ള സകല ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു

நான் ஊழித்து வந்த பிற்பாடு அவரும் கூட ஏற்று ஏற்றுக்கொண்டார் എന്നാൽ എൻ്റെ പിതാവ് ശക്തമായ വിധത്തിൽ എന്നോട് എതിർത്തിരുന്നുവെങ്കിലും ഞാൻ ശുശ്രൂഷക്ക് കടന്നു വന്നതിന് ശേഷം താനും ഈ ദൈവത്തെ ഏറ്റെടുക്കുവാൻ സ്വീകരിക്കും വിശ്വസിക്കാ എന്നാൽ നീയും കുടുംബവും രക്ഷ പ്രാപിക്കും ആ വിധത്തിലെല്ലാം ദൈവം എന്റെ കുടുംബത്തോട് ചെയ്തു നാമത്തിൽ നാമത്തിന് இந்த மகிமையான ஊழியத்தை பற்றி அனுதனமும் பேசி கொண்டு வந்தார் அதனால் தெய்வம் என்னோடு ஒரு சந்தர்ப்பத்தில் நான் போய் கொண்டிருக்கும் போது என்னுடைய தகப்பனார் பெய்த்தோம் போய் அங்குள்ள ஊழியக்காரர்கள் எல்லாரையும் அவர்களை சத்தம் போட்டு ஏசி பேசி அவர்களை കഠിന്ന് കൊണ്ട് മകൻ എന്നകൻ ഇങ്ങാതെ ഇങ്ങാൽത്തെ തീ വയ്ത്തുവിടുവേൻ അവിടെ കൂടെ അവയമ ഒരു സമയത്ത് ഞാൻ ഉപദ്രവം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് വിശ്വാസ ഭവനത്തിലേക്ക് കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരെ കഠിനമായി ശാസിച്ച് വഴക്ക് പറഞ്ഞ് അവരോട് കയർത്ത് സംസാരിക്കുകയും എൻ്റെ മകൻ ഇനി മേലാൽ ഇവിടെ കടന്നു വരരുത് വന്നാൽ ഈ ഫെയ്ത്തോമിന് വിശ്വാസ ഭവനത്തിന് ഞങ്ങൾ തീ വയ്ക്കുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തുവാനിടയായി ഇപ്പോഴത് ഖത്തരനെ நெருக்கி ஏவிக்கொண்டிருக்கிறார் அவருடைய ஊழியத்தை செய்ய முடியாக என்னோடு பேச்சு கொண்டிருந்தார் சமயங்களில் தெய்வம் என்ன தன்னை சுசுரூஷ ஜீவானாய் என்னோடு அடுத்த எட இடபழகி வளர நிர்பந்திச்சு கொண்டிருந்தார் அனித்தியமான பாவ சந்தோஷங்களை அனுபவிப்பதை பார்க்கலும் தெய்வ ஜனத்தோடு துன்பத்தை அனுபவிப்பதையே

കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വചനപ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി എന്നാൽ വീട്ടിലുള്ളവരോട് ഇതെല്ലാം പങ്കുവെക്കുവാൻ ഞാൻ വളരെയധികം ഭയപ്പെട്ടു ഒരു ദേവനുടേ ദാസൻ എപ്പോഴും നീ യോർദാൻ നദി പിന്നിട്ട് തീരുമ്പും കൊണ്ടേ ഇരുന്നാൽ

ஊத்துக்கு ஆண்டவர் அழைக்கப்பட்டவன் என்பதை எங்கள் அம்மா ஒருத்தான் தெரிவித்தேன் ഞാൻ ഈ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടു എന്നുള്ള സത്യം ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു എന്റെ പിതാവ് വളരെ ശക്തമായി അതിനെ എതിർപ്പാൻ എങ്കിലും പരിശുദ്ധാത്മാവ് തുടർന്നും എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആ ഊളിയും കൂടെ പോകണം അവർ ശുശ്രൂഷകരും മറ്റുള്ളവർ പോലും നിന്റെ പിതാവും ഈ രക്ഷയിലേക്ക് വന്നിട്ട് നിനക്ക് ശുശ്രൂഷയ്ക്ക് പോകാമെന്നെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു என்னை நான் என்னுடைய மனதை மாற்றி இந்த ஊழியத்தை செய்வதற்கு நான் அந்த அளவுக்கு ஞானமோ அல்ல என்று நான் விலகும் போது என்னை விடுவதில்லை എന്നാൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള കഴിവും ബലവും ജ്ഞാനവും എന്നും ഒന്നുമില്ല എന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ എന്നെ വിട്ടു കളഞ്ഞില്ല ഇത്ര വലിയ ശുശ്രൂഷയെ ഞാൻ എങ്ങനെ എനിക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയും എന്ന് ഞാൻ സംശയിക്കുമ്പോൾ എനിക്ക് ജ്ഞാനമില്ല എനിക്ക് ശക്തിയില്ല ശക്തിയില്ലോട് ദൈവം എന്നോട് സംസാരിച്ചു കൊഞ്ചു നേരം കൂടെ അല്പ നേരം നീ ദൈവം എന്നോട് സംസാരിച്ചു മാത്രമല്ലേ മാത്രമല്ല ഈ ലോകത്തിലെ സംവികളെ ലക്ഷിപ്പിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തു എന്നും ദൈവം സംസാരിച്ചു ബലമുള്ളവരെ വെക്കപ്പെടുത്തുമ്പോഴും ബലമുള്ളതിനെ ലക്ഷിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ എന്നും സംസാരിച്ചു തെരഞ്ഞെടുത്തുപടി ഇല്ലാതവളെയും അല്പമാണവളെയും ഉള്ളതിനെ ലക്ഷിപ്പിക്കേണ്ടതിനായി ദൈവം ഇല്ലായി ഇല്ലാത്തതിനെയും ഒന്നുമില്ലായിത്തതിനെയും തിരഞ്ഞെടുത്തു എന്നെല്ലാം ദൈവം എന്നോട് സംസാരിച്ചു ഈ വിധമായി ക്രിസ്തു ഉടനെ ഞാൻ ക്രിസ്തുമായിരിക്കും ഇങ്ങനെ വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായി ഇരിക്കുന്നു എന്നെല്ലാം എന്നോട് കർത്താവ് ഇടപെട്ടപ്പോൾ ഞാൻ പിന്നെ വിട്ടുമാറിയില്ല ദൈവത്തിന്റെ കർത്താവിന്റെ உபவாசத்தை ஜெபித்து கொண்டிருக்கும் பொழுது அங்க ஒரு ദിവസം நான் உபவாசத்தோட பிரார்த்திச்சு கொண்டிருக்கும் போது கர்த்தர் என்னோடு பேசினார் தேவன் என்னோடு மீண்டும் சம்சாரிச்சு தடை நீங்கி விட்டது அப்படின்றதாக தடசங்கள் நீங்கி போய் என்ன அப்பொழுது என்னுடைய நான் மதுரை சென்ட்ரல் பை தம்பல இருக்கும் ஒருவர் வந்து சொன்னார் உடனே தகுபனார் அவன் அவன் என்னுடைய சொல் கேட்கவில்லை அவன் எங்கேயும் போய் தொலைட்டும் அவனுக்கு என்னுடைய சொத்து இருக்குதோ என்னுடைய சொந்தம் இருக்குதுன்னு வரக்கூடாது என்று சொல்லிவிட்டார் என்று சொன்னார் അന്ന് ഞാൻ മധുര ഫെയ് തോമിൽ ആയിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി എന്നോട് വന്ന് ഇപ്രകാരം പറയുവാനിടയായി നിങ്ങളുടെ പിതാവ് നിങ്ങളെ പറ്റി ഇപ്രകാരം പറയുന്നു ഈ മകൻ എന്നെ വിട്ട് എൻ്റെ ഇഷ്ടത്തെയും ഉദ്ദേശത്തെയും വിട്ടെല്ലാം പോയിരിക്കുന്നു അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ ഭവനത്തിലും എൻ്റെ സ്വത്തും യാതൊരുവിധമായ ഓഹരികളോടും അവന് യാതൊരു അവകാശവും ഇല്ല എവിടെങ്കിലും പോയി നശിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു എന്ന് സ്വത്തും വേണ്ട സ്വന്തവും വേണ്ടു പോതും എന്നെ വിട്ടാൽ പോതും എന്നാൽ അത് കേട്ടതോടെ ഞാനും ഇപ്രകാരം ചിന്തിച്ചു എനിക്ക് സ്വത്തും വേണ്ട എനിക്ക് കുടുംബ ബന്ധങ്ങളും വേണ്ട എനിക്ക് യേശു മാത്രം മതി ഫാസ്റ്റർ ഫാസ്റ്റർ എം ജി എം ആ പ്രകാം അവർ മെട്രാസ് മാറിപ്പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി

நான் கத்தருடைய அந்த மகிமையான ஊழியத்திற்கென்று முழுமையாக ஒப்பு கொடுக்க கர்த்தர் உதவி செய்தார் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலில் தேஜஸ் என்னை தான் ஏல்பி கொடுக்குவான் சமர்ப்பிப்பான் தீவம் என்னையும் சார் பல வியாதிகள் எனக்கு வந்தது பலவிதமான ரோகங்கள் எங்களுக்கு வருவானிடையாயி விஸ்வாசியாயிருக்கும்போது இருக்கும் போதும் டைப்பாய்டு வியாதி மலேரியா வியாதி ஆஸ்மா வியாதி இன்னும் மரணத்துக்கு ஏதுவாக வந்தது ഞാൻ വിശ്വാസി ആയിരുന്നപ്പോഴും സുവിശേഷ വിലയിലായിരുന്നപ്പോഴും ടൈഫോയിഡ് മലേറിയ ആസ്മ എന്ന കഠിനമായ രോഗങ്ങൾ എന്നെ മരണാസനമായി കൊണ്ടുപോകത്തക്ക വിധത്തിൽ എന്നെ എനിക്ക് നേരിടുവാനിടയായി എന്ന പരിശുദ്ധങ്ങൾ അങ്ങനെ അവർ ദൈവിക സുഖത്തിൽ സത്യത്തെ ചൊല്ലി എന്നെ ധൈര്യപ്പെടുത്തി

വിശുദ്ധന്മാർ എൻ്റെ അമ്മയും അപ്പനും ആയിരുന്നു അവർ നൽകിയ തിരുവചന സത്യപ്രകാരം ഞാൻ സൗഖ്യമാക്കപ്പെടുകയും ചെയ്തു സൗഖ്യപ്പെട്ടേ ഞാൻ സൗഖ്യമാവാനിടയാണെന്ന് പാളയം കോട്ടയ്ക്ക് എൺപത്തി ഏഴാം വർഷം ആരംഭത്തിൽ അനുപിനാർ ദൈവം നിന്നോടു കൂടെയുണ്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാം വർഷത്തിൽ പാളയംകോട്ടയിലേക്ക് എന്നെ അയയ്ക്കുവാനിടയാണ് പതിനെട്ട് വർദ്ധം അതിന്റെ കത്തു സന്തോഷമായി ചെയ്ത് നിറവേറ്റ ഉദി ചെയ്ത പതിനെട്ട് വർഷത്തോളം ആ ഭാഗങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ സന്തോഷമായി ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചു തൂത്തുക്കുടിയിലെ രണ്ടു വർഷം ഊളിയും അതിനുശേഷം തൂത്തുക്കുടിയിൽ രണ്ടു വർഷം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ക്രമ നൽകി അത് രണ്ടായിരത്തി ആറ്

കടലൂരിലും തൂത്തുക്കുടലും കൊഞ്ചനാൾ ഉദവി പാസ്റ്ററായി ഊളിയും ചെയ്യ കത്തർ തിരുവയും അവരേ എനിക്ക് ബലനും ഞാനമായിരുന്ന കടലൂരും തൂത്തുക്കുടിയിലും അസിസ്റ്റൻറ്റ് പാസ്റ്റർ ആയിരുന്ന് ശിശ്രൂഷയുവാൻ ദൈവം എനിക്ക് ബലവും ഞാനവും എല്ലാം നൽകി സഹായിച്ചു കത്തർ ഇപ്പോഴത് ഒന്നേ കാലവർദ്ധമാ

ங்களையும் ச என்னை கேட்கிறதான வாலிபர்களே கர்த்தர் எனக்கு ஞானமும் இருந்து இந்த ஊழியத்தை செய்ய